തുടർന്ന് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് ചർച്ച നടത്താൻ പോകുന്നത് എ ഡി എസ് ഒയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഗവേഷകയുമായ മേധ സുരേന്ദ്രനാഥാണ്. അവര് സഖാവ് കൈകാര്യം ചെയ്യുന്ന വിഷയം ഈ എൻ ഇ പി 2020 ഉന്നത വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ ഗവേഷണ മേഖലയെയും എപ്രകാരം ബാധിക്കുന്നു, ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചാണ്. വളരെ ബഹുമാനപൂർവം മേധ സുരേന്ദ്രനാഥിനെ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി സഖാവേ ജതിൻ, മോഡറേറ്റർ. എൻ ഇ പി 2020 എപ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസത്തെയും ഗവേഷണ മേഖലയെയും സവിശേഷമായി ബാധിക്കുന്നത് എന്നതാണ് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. തീർച്ചയായിട്ടും ഇവിടെ വന്നൊരു ചോദ്യത്തിന്റെ തുടർച്ചയായി ചർച്ചയിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഈ വന്നിരിക്കുന്ന എൻ ഇ പി 2020 ഇപ്പോ നടപ്പിലാക്കപ്പെട്ട ഒരു നയമാണോ മറിച്ച് കാലങ്ങളായി വന്ന ഒരുപാട് ഫ്രെയിം വർക്കുകളുടെ തുടർച്ചയാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സഖാവ് അലീനയും സഖാവ് മാനുവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിനോടകം ആഗോളവൽക്കരണ നയങ്ങളുടെ നടത്തിപ്പിന് ശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായി വന്നിട്ടുള്ള നിരവധിയായ പൊളിച്ചെഴുത്തുകളുടെ ഒരു ഒരു ഘട്ടം എന്ന നിലയിലാണ് എൻ ഇ പി 2020 വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്ന ഒരു പൊളിച്ചെഴുത്ത് എന്ന നിലയിൽ വളരെയധികം വിമർശിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് RUSA അഥവാ റൂസ, രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. ആ റൂസ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കണം വിദ്യാഭ്യാസം എന്നതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒട്ടും വിഭിന്നമായൊരു കാഴ്ചപ്പാടല്ല എൻ ഇ പിയും വെക്കുന്നത്. റൂസയുടെ മുദ്രാവാക്യമായി വെച്ചിരുന്ന മോട്ടോ ആയി അവതരിപ്പിച്ചത് രണ്ടു മൂന്ന് വാക്കുകളാണ്. ഒന്ന് ഇക്വിറ്റി, ഒന്ന് ക്വാളിറ്റി, മറ്റൊന്ന് ആക്സസ് ആൻഡ് ഇൻക്ലൂഷൻ. ഇതിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇക്വാലിറ്റിയുമായി തെറ്റിദ്ധരിക്കരുത്. അത് തീർച്ചയായിട്ടും ഇക്വാലിറ്റി അല്ല. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് തുല്യത ലഭ്യമാവണം എന്നതല്ല ഇക്വിറ്റിയുടെ അർത്ഥം, മറിച്ച് ന്യായയുക്തത ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഓരോരുത്തർക്കും അവനവൻ അർഹിക്കുന്ന വിദ്യാഭ്യാസം ലഭ്യമാകണം എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഇക്വിറ്റി സങ്കല്പം വരുന്നത്. അതുപോലെ ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറയുന്നിടത്ത് എൻ ഇ പിയും റൂസയും ക്വാളിറ്റിയെ അസസ് ചെയ്യുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസം നേടി വളർന്നു വികസിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ജനാധിപത്യ കാഴ്ചപ്പാടുകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ടുന്ന മൂല്യങ്ങൾ, അറിവ്, നോളജ്, ഇതിനെയൊന്നുമല്ല ക്വാളിറ്റി എന്ന നിലയിൽ അവർ അസസ് ചെയ്യുന്നത്. മറിച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം അവൻ സ്കിൽഡ് ആണ് എന്നതാണ്, ഒരാൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നതിനർത്ഥം. സ്കിൽഡ് ലേബർ ആണോ, സ്കിൽഡ് ലേബർ ആണോ, സ്കിൽഡ് ലേബർ ആവാനുള്ള എല്ലാ ശേഷികളും ആർജിച്ചിട്ടുണ്ടോ, നൈപുണികളുണ്ടോ എന്നതാണ് ക്വാളിറ്റി എന്നതിലൂടെ റൂസയും എൻ ഇ പിയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. ആ നിലയിൽ ഒരു മാറിയ കാഴ്ചപ്പാട്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് തന്നെ ഒരു മാറിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സമ്പൂർണമായൊരു പൊളിച്ചെഴുത്ത് എൻ ഇ പി മുന്നോട്ട് വയ്ക്കുന്നത്. എൻ ഇ പിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്കാണ്, സഖാവ് അലീൻ അദ്ദേഹത്തിന്റെ അവതരണത്തിനിടയിൽ സൂചിപ്പിച്ചു. എൻ ഇ പി പറയുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ ശേഷികൾ ആർജിക്കുന്ന വിദ്യാർത്ഥികളായിട്ടാണ് വിദ്യാർത്ഥികൾ വരേണ്ടുന്നത്. എന്താണ് 21-ാം നൂറ്റാണ്ടിന്റെ ശേഷികൾ? 21-ാം നൂറ്റാണ്ടിലെ മൂല്യങ്ങളല്ല, 21-ാം നൂറ്റാണ്ടിൽ ഒരു വിദ്യാർത്ഥി ആർജിച്ചിരിക്കേണ്ടുന്ന അറിവിനെ കുറിച്ചല്ല, ശേഷികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ശേഷി എങ്ങനെ ഉണ്ടാകുന്നു, നൈപുണികൾ എങ്ങനെ ഉണ്ടാകുന്നു? ആ നിലയിൽ കംപ്ലീറ്റ്ലി സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്നിപ്പോ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഈ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങുകയാണ് എന്നുള്ളത് സഖാവ് അലീന സൂചിപ്പിച്ചു, സഖാവ് മാനവ് സൂചിപ്പിച്ചു. അപ്പൊ സ്കൂൾ ലെവലിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് രൂപത്തിലാണ് കോളേജുകളിലേക്ക് പ്രവേശിക്കുന്നത്? സ്കൂളിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠനം ആരംഭിക്കുന്നത് തന്നെ 6-ാം ക്ലാസ്സിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഒരു വിഷയത്തിലും അടിസ്ഥാന ധാരണകൾ, അടിസ്ഥാനപരമായി അവ നേടിയെടുക്കേണ്ടുന്ന ആശയങ്ങളോ ധാരണകളോ നേടാതെയാണ്
ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുന്നത്. അവിടെ ഒരു സമഗ്രമായ ധാരണ, ശാസ്ത്രത്തെയും ഗണിതത്തെയും ചരിത്രത്തെയും ഭാഷയും ഒക്കെ സംബന്ധിക്കുന്ന സമഗ്രമായ ഒരു ധാരണ ഇല്ല, ഉണ്ടാവുന്നില്ല. അതിന് പകരം ഉണ്ടാവുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഏർലി സ്പെഷ്യലൈസേഷൻസ് ആണ്. വളരെ കുഞ്ഞിലെ തന്നെ കുട്ടികൾ ഏതെങ്കിലും ഒരു നൈപുണി പരിശീലിക്കുക, അതിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. അല്ലാതെ ആ പ്രായത്തിൽ ഒരു കുട്ടി ആർജിച്ചെടുക്കേണ്ടുന്ന മറ്റ് അറിവുകളെ അടിസ്ഥാന ധാരണകൾ ഒന്നും നേടാതെയാണ് നേരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കയറി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരെ അവരെ തള്ളിവിടുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്തേക്കാണ്. എന്താണ് ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്? അത് റൂസയിലും ഇതിനു മുന്നേ വന്നിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങളിലും ഈ NEPയിലും വളരെ ഊന്നൽ കൊടുത്ത് അവതരിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് വിദ്യാർത്ഥി, സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി സയൻസ് മാത്രം പഠിച്ചാൽ പോരാ, അവൻ കല പഠിക്കണം, ഭാഷ പഠിക്കണം, ചരിത്രം പഠിക്കണം, എല്ലാം പഠിക്കണം. ഏത് വിദ്യാർത്ഥിയോടാണ് ഇത് പഠിക്കാൻ പറയുന്നത്? ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, UG ലെവലിൽ ചരിത്ര വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കുട്ടി, സ്കൂളിൽ അവന് ശാസ്ത്രത്തിലോ ഗണിതത്തിലോ വേണ്ടുന്ന അടിസ്ഥാന ധാരണകൾ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കുട്ടിയാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞ് ഇതിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ ഇതില് ഉദ്ദേശിക്കുന്നത് ഒരാൾ എല്ലാ വിഷയവും പഠിക്കണം, മനസ്സിലാക്കണം, ഒരു സമഗ്ര ധാരണ ഉണ്ടാവണം എന്നുള്ളതല്ല. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, അതൊരു കഫറ്റീരിയൻ സമീപനമാണ്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു കഫറ്റീരിയയിൽ പോയി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളൊരു ബുഫേയിൽ പോയി ഭക്ഷണം എടുക്കുന്നത് പോലെ ആവശ്യമുള്ളത് എടുക്കുക. എങ്ങനെയാണ് ഈ ആവശ്യം നിർണ്ണയിക്കപ്പെടുന്നത്? ആവശ്യം നിർണ്ണയിക്കപ്പെടുന്നത് അവന്റെ ശേഷിയെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന ഏത് കോഴ്സാണോ ഉള്ളത് അതെടുക്കുക. അപ്പൊ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വൊക്കേഷണലൈസേഷൻ. ഒരു വിദ്യാഭ്യാസത്തെ തൊഴിലധിഷ്ഠിതമാക്കാനുള്ള കോഴ്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതിനും അപ്പുറത്തേക്ക് വിദ്യാർത്ഥിയുടെ സമഗ്രമായ ജ്ഞാനം നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സയൻസ്, കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ബയോളജിയിലോ മാത്സിലോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ പഠിക്കാനായി ചെല്ലുന്ന വിദ്യാർത്ഥികൾ അവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ അതിനെ സ്പെഷ്യലൈസേഷന് നിരാകരിക്കുക, അതേസമയം മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞ് ഒരു വിഷയത്തിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുക, എന്നിട്ട് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്നുള്ള പേരിൽ വൊക്കേഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിലേക്ക് കുട്ടികളെ തള്ളിവിടുക. അങ്ങനെ ഓരോ കോഴ്സ് പഠിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ വരുന്ന കോഴ്സുകൾക്ക് അവർ സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് കോഴ്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അവനവൻ ചൂസ് ചെയ്യുന്ന മെയിൻ കോഴ്സിന് ഹാർഡ് കോർ എന്നും മറ്റേന് സോഫ്റ്റ് കോർ എന്നുമാണ് പേര്. അപ്പൊ ഈ സോഫ്റ്റ് കോറിൽ പഠിച്ചാൽ മാത്രമേ ക്രെഡിറ്റ് കിട്ടുള്ളൂ. സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി സയൻസ് പഠിച്ച് ഞാൻ എന്റെ ക്രെഡിറ്റ് തികയ്ക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവൻ വേറൊരു വിഷയം, സയൻസ് അല്ലാതെ വേറൊരു വിഷയം കൂടെ പഠിച്ചാലേ അവന്റെ ക്രെഡിറ്റ് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിലൂടെ ക്രെഡിറ്റ് നേടിയാണ് ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന. ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കഫറ്റീരിയൻ സമീപനത്തിലൂടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറക്കി കൂട്ടുന്ന ഒരു ഒരു കൂമ്പാരം മാത്രമാവുകയും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ശേഷികൾ ആർജിക്കുന്ന ഒരു പരിശീലന കളരിയായി മാത്രം മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ ഉണ്ടായി വരുന്നത്. അപ്പം ഫലത്തിൽ ഒരു വിഷയത്തിലും പ്രാവീണ്യം ഇല്ലാതെ പോകുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയാ, ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ശേഷി ആർജിച്ച് മാത്രം പോകുന്ന ഒരാൾ 21-ാം നൂറ്റാണ്ടിലെ ശേഷികൾ എന്ന് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ആവശ്യമായ ശേഷികൾ കാലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ശേഷി ആയിരിക്കില്ല 2020-ൽ മാർക്കറ്റിനും കമ്പോളത്തിനും വേണ്ടുന്ന ശേഷി ആവില്ല 2021-ൽ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ 2021 ആവുമ്പോഴേക്കും ഈ ശേഷി നേടിയ വിദ്യാർത്ഥി ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ അവന് പിന്നീടൊന്നും ചെയ്യാനില്ല. അവൻ ഈ പറയുന്ന കമ്പോളത്തിൽ നിന്ന് അവന്റെ ശേഷി വിൽക്കുന്നിടത്തു നിന്ന് അവൻ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. പിന്നെ തൊഴിലില്ലാത്ത പടയിലേക്ക് അവനും കൂടെ കണ്ണി ചേർക്കപ്പെടുകയാണ് ചെയ്യുക. ഈ നിലയിൽ കമ്പോളത്തിന് അപ്പപ്പം എന്ത് വേണോ അത് കൊടുക്കുക, അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി എന്ന നിലയിൽ ഉണ്ടായി വരേണ്ടുന്ന മാനസികവും വൈജ്ഞാനികവുമായ ഒരു വളർച്ചയെ ഇല്ലാതാക്കുക എന്നതാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ ഉണ്ടായി വന്നിരിക്കുന്നത്. അതിനോടൊപ്പം ഈ NEPയിൽ പുതിയൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം വന്നു, ഈ പൗരാണികതയെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? അത് എനിക്ക് ശേഷം അതൊരു സബ്ജക്റ്റായി തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ NEP ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുന്നത് ഇന്ത്യയുടെ പ്രാചീന സംസ്കാരത്തിലും ഇന്ത്യയുടെ പൗരാണികതയിലൊക്കെയാണ്. അപ്പൊ NEPയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നളന്ദ
തക്ഷശില പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ, ഭാണഭട്ടയുടെ കാദംബരി, അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന സങ്കല്പങ്ങൾ അതാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതെന്നാണ്. അതിൽ ഭാണഭട്ടയുടെ കാദംബരി എന്ന് പറയുന്ന കൃതിയിൽ നോളജ് ഓഫ് മെനി ആർട്സ്, അതായത് 64 എന്താണ് സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിരുന്നു, അതുപോലെ ആവണം നമ്മുടേത് എന്ന നിലയിലൊക്കെയുള്ള അപ്രോച്ചുകളാണ്. ഈ ഈ അപ്രോച്ച് വരുന്നതും ഒരാളെ ഹിസ്റ്ററി പഠിപ്പിക്കുക, ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴും അത് എന്ത് തരം ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്, എത്തിക്സ് പഠിപ്പിക്കുമ്പോഴും എന്ത് എത്തിക്സ് ആണ് പഠിപ്പിക്കുന്നത്, മ്യൂസിക് പഠിപ്പിക്കുമ്പോഴും എന്ത് മ്യൂസിക് ആണ് പഠിപ്പിക്കുന്നത്, അതൊക്കെ കമ്പോളത്തിനനുസൃതമായ കോഴ്സുകൾ എന്നതിനപ്പുറത്തേക്കുള്ള ഒന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. മറ്റൊരു കാര്യം, ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വേറൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇന്ത്യയിൽ ഇന്ന് ഇന്നിപ്പോ വളരെ 10-ന് താഴെ ശതമാനം സ്ഥാപനങ്ങൾ മാത്രമേ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നിലനിൽക്കുന്നുള്ളൂ. അത് 2025 50% വളർച്ചയിലേക്ക് കൊണ്ടുവരണം. അത്രയും വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. ഈ വൊക്കേഷണൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അവരെ വളരെ നാരോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു AC മെക്കാനിക്, ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം, AC മെക്കാനിക്സില് അല്ലെങ്കിൽ അതിൻ്റെയും ഒരു വളരെ സ്പെഷ്യലൈസേഷനിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി, അതിനപ്പുറത്തേക്ക് അവന് യാതൊരു ശേഷിയില്ല, യാതൊരു അറിവുമില്ല. ആ നിലയിൽ വളരെ നാരോ ആയിട്ടുള്ള നോളജിലേക്കും ചിന്തയിലേക്കും വിദ്യാർത്ഥിയെ തള്ളിവിടുകയും ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ടുന്ന സമഗ്രമായ ഒരു വളർച്ചയെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഈ പറയുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അതിന് ഊന്നൽ കൊടുക്കുക, 50% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുക, അത് നിർണ്ണയിക്കുക, അത് എത്രത്തോളം നടപ്പിലാകുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ കമ്മിറ്റി ഫോർ ദി ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു കമ്മിറ്റിയെ നിയോഗിക്കുക. അത്രമേൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരുന്നത്. അപ്പൊ ഇവിടെയും ക്വാളിറ്റി എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ക്വാളിറ്റി എന്ന് പറയുന്ന സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽ ലേബർ ക്വാളിറ്റി മാത്രം മെഷർ ചെയ്യുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസം ചുരുങ്ങി പോകുന്നു, അതിന്റെ കാഴ്ചപ്പാടുകൾ ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ്. മറ്റു മൂന്നാമതൊരു കാര്യം നിപ്പി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൂചിപ്പിച്ചത് നേരത്തെ ഒരു കമന്റിൽ കാണുകയും ചെയ്തു, അത് UG PG അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ ഘടനയെ സംബന്ധിച്ചിട്ടുള്ള പുതിയൊരു കാഴ്ചപ്പാടാണ്. നിലവിലെ നമ്മുടെ ഇന്ത്യയിൽ UG കോഴ്സ് എന്ന് പറയുന്ന 3 കോഴ്സാണ് നമുക്കറിയാം. ഡിഗ്രി കോഴ്സ് 3 PG കോഴ്സ് 2 പക്ഷേ ഇപ്പോ NEP മുന്നോട്ട് വെക്കുന്നത് 4-year ഡിഗ്രി കോഴ്സാണ്. ഈ 4-year ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോഴും അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ 4-year ഡിഗ്രി കോഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതായത് 1 പഠിച്ചിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഇറങ്ങിപ്പോവാം, അങ്ങനെ 1 പഠിച്ച് നിർത്തിപ്പോകുന്ന വിദ്യാർത്ഥിക്ക് വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 പഠിച്ചിട്ട് പഠിത്തം നിർത്തി പോവുകയാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. 3 പഠിച്ചിട്ട് പഠിത്തം നിർത്തി പോവുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. 4 പഠിത്തം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുക. അപ്പൊ ഇതില് ഒരു മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ആണ് NEPയുടെ ഡിഗ്രി കോഴ്സിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് സംഗതികൾ ഇത് നിഷേധിക്കുകയാണ്. ഒന്ന്, വിദ്യാഭ്യാസത്തിന്റെ നൈരന്തര്യം. വിദ്യാഭ്യാസം വളരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 2 പറയുന്ന വിദ്യാഭ്യാസം ഈ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ പറയുന്ന പോലെ ഒരു നിർബന്ധിത സ്വഭാവം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ്, ഇതിൽ ഇത്രയും നാള് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ് ആണ്, ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതില്ലാതാക്കി അതിന് വല്ലാതെ ഡൈല്യൂട്ട് ചെയ്ത് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് തോന്നുമ്പോൾ ഒരു വന്നൊരു കോഴ്സ് എടുത്തിട്ട് തിരിച്ചു പോവാം, എന്നിട്ട് അതിന് പോയി ആ ഡിപ്ലോമ കോഴ്സിന് അനുയോജ്യമായ ഒരു തൊഴിൽ തേടി തിരിച്ചു വരാം, തിരിച്ചു വന്നിട്ട് അതേ കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് NEP പറയുന്നില്ല. ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വരാം. NEPയിലെ റെക്കമെൻഡേഷൻസ് നമുക്ക് എങ്ങനെയാണ് വായിച്ചെടുക്കാൻ പറ്റുക, വന്ന് വേറൊരു കോഴ്സിന് ചേരാം. അപ്പം ഈ അറിവ് നേടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയില്ല, മറിച്ച് കുറച്ച് ശേഷികൾ വന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് ഒരു കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തതുപോലെ വന്ന് വാങ്ങിയിട്ട് പോയി അത് മാർക്കറ്റിന് കൊടുക്കുക, വീണ്ടും തിരിച്ചു വന്ന് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ആ നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു വൈജ്ഞാനിക തലത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താ പറയാ ഒരു കമ്പോളാധിഷ്ഠിതമായ ഒരു ലെവലിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് അത് വരുന്നത്. ഇനി PG ആയാലും
പി ജി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷന്റെ ഫീൽഡാണ്. ഒരു വിദ്യാർത്ഥി അവന്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അവൻ ഏത് സബ്ജക്റ്റിലാണ് ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതിലാണ് അവൻ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ നിലയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടക്കേണ്ടുന്ന ഒരു മേഖലയാണ് പി ജി. ആ പി ജി എന്ന് പറയുന്നത് ഒറ്റ വർഷത്തെ കോഴ്സാക്കി ചുരുക്കിയിരിക്കുക. പി ജി ഒറ്റ വർഷത്തെ കോഴ്സ് ആക്കുന്നു. ഡിഗ്രി 3 വർഷം ചെയ്യുന്ന ഒരാൾ പി ജി 2 വർഷം ചെയ്യണം. ഡിഗ്രി 4 വർഷത്തെ കോഴ്സ് ചെയ്യുന്ന ഒരാൾ പി ജി 1 വർഷം ചെയ്താൽ മതി. അങ്ങനെ പി ജി ചെയ്യുന്നതും ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ആയിട്ടല്ല വരുന്നത്, അവിടെയും സ്പെഷ്യലൈസേഷൻ ഡൈല്യൂട്ടഡ് ആവുക. എന്നിട്ട് പി ജി കഴിഞ്ഞ നേരെ കുട്ടികൾ പോവുക, വിദ്യാർത്ഥികൾ റിസർച്ചിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, എം ഫില് കഴിഞ്ഞ് റിസർച്ചിലേക്ക് പോകുന്നവരുണ്ട്, ഇല്ല ഡയറക്റ്റ് നെറ്റും ജെ ആർ എഫ് ഒക്കെ ക്ലിയർ ചെയ്ത് റിസർച്ചിലേക്ക് പോകുന്നവരുണ്ട്. ഇതിൽ ഈ എം ഫിൽ എന്ന് പറയുന്ന ഘട്ടത്തെ അങ്ങ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റിസർച്ചിലേക്കുള്ള ഒരു ചവിട്ടുപടിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്നാൽ പി ജി ലെവലിൽ റിസർച്ചിന് അനുയോജ്യമായ പഠനങ്ങളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഗ്യാതറിങ്ങും നടക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊട്ടും നടക്കുന്നുമില്ല. അപ്പൊ റിസർച്ചിന്റെ ഫീൽഡിൽ പോകുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് റിസർച്ച് ചെയ്യാൻ പറ്റുക? ഏത് വിഷയത്തിലെ അടിസ്ഥാന ധാരണയും ഉയർന്ന ധാരണയും ഉണ്ടെങ്കിൽ റിസർച്ചിലേക്ക് കിടക്കാൻ പറ്റും. റിസർച്ച് പുതിയൊരു ജ്ഞാനം സൃഷ്ടിക്കുകയാണ്, പുതിയൊരു വിജ്ഞാനം സൃഷ്ടിക്കുന്ന മേഖലയാണത്. അപ്പോ അടിസ്ഥാന ധാരണ പോലും ഇല്ല, കുറച്ച് ശേഷികൾ മാത്രം ഡിഗ്രിയിലൂടെയും പി ജിയിലൂടെയും ഒക്കെ നേടിയെടുക്കുകയും ചെയ്തിട്ട് റിസർച്ച് ഫീൽഡിലേക്ക് പോയിട്ട് ഗവേഷണത്തിന്റെ രംഗത്തേക്ക് പോയിട്ട് എന്ത് ഗവേഷണം നടത്താനാണ് വിദ്യാർത്ഥികൾക്ക് പറ്റുക? അപ്പൊ ഗവേഷണ രംഗത്ത് ഇനി വരാൻ പോകുന്നത് എന്താണ്? വളരെ കാര്യഗൗരവമായ നമ്മുടെ വിജ്ഞാന ഭണ്ഡാരത്തെ കുറച്ചുകൂടി സമ്പുഷ്ടമാക്കുന്ന ഗവേഷണങ്ങൾ ഒന്നും തന്നെ നടക്കില്ല. മറിച്ച് ഈ നിലയിൽ സ്കിൽഡ് ലേബേഴ്സ് ആയിട്ട് റിസർച്ചിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു റിസർച്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്ത് വേണോ അതിന് വേണ്ട കുറച്ച് അപ്ലൈഡ് നോളജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനും അപ്പുറത്തേക്ക് ബേസിക് റിസർച്ചിന്റെ സാധ്യത തന്നെ പൂർണ്ണമായും NEP തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. ഈ NEP ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അത് വളരെ നല്ല കാര്യമാണെന്ന് തോന്നും. കാരണം ഇന്ന് കോവിഡിന്റെ കാലത്ത് നമ്മൾ ഓൺലൈൻ ആണ്, ഡിജിറ്റൽ ആണ്, എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്തുകൂടാ? സഹമാനവ് അതിന്റെ ചില വശങ്ങൾ സൂചിപ്പിച്ചു. അതുപോലെ NEP പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി, കൃത്രിമ മനുഷ്യനിർമ്മിത ബുദ്ധി, അതുപോലെ തന്നെ റോബോട്ടിക്സ്, ഇതിനെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഇതിനെയൊക്കെ കൊണ്ടുവരണം. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ജൈവികമായ ഒരു പ്രക്രിയ, അറിവ് നിർമ്മാണം എന്ന് പറയുന്നതും വളരെ ജൈവികമായ ഒരു പ്രക്രിയയാണ്. അതിന് വളരെ ടെക്നിക്കൽ ആയിട്ടോ വളരെ സാങ്കേതികമായ ഒരു പ്രക്രിയയാക്കി മാറ്റുക, ആ നിലയിൽ ജൈവികമായി നടക്കേണ്ടുന്ന ഒരു ഒരു എന്താണ് രീതികളെയും സമ്പ്രദായങ്ങളെയും ഇല്ലാതാക്കിയിട്ട് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള യന്ത്രങ്ങളാക്കി, സഖാവ് അനിലിന് സൂചിപ്പിച്ച പോലെ യന്ത്രങ്ങളാക്കി വിദ്യാർത്ഥികളെ മാറ്റി തീർക്കുന്ന ഒരു 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 കോഴ്സ് ഓഫ് ആക്ഷൻ, UG PG, അതിനു മുമ്പ് സ്കൂള്, ഏറ്റവും അവസാനം റിസർച്ച് എന്ന നിലയിൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആയിട്ടാണ് ഈ പറയുന്ന മുഴുവൻ റീകൺസ്ട്രക്ഷൻസും NEP പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിശദമായ പഠനങ്ങളും ഇല്ല, ആഴത്തിലുള്ള പഠനവും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് NEP പ്രപ്പോസ് ചെയ്യുന്നത്, അത് NEPയുടെ മാത്രം പ്രപ്പോസലല്ല, ഇതിനു മുമ്പും പ്രപ്പോസ് ചെയ്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന കാര്യം. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഈ കോളേജുകൾ എന്ന് പറയുന്നത് അത് നിലവിൽ യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റഡ് ആണ്. ഈ യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീ അഫിലിയേറ്റ് ചെയ്യപ്പെടണം. കോളേജുകൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റികളായിട്ട് പ്രവർത്തിക്കണം, നമ്മൾ എന്ന് പറയുന്ന സ്വയംഭരണ കോളേജുകളായിട്ട് പ്രവർത്തിക്കണം. അപ്പൊ അതിന് അവരൊരു ഒരു ഹയറാർക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കോളേജ് അത് ഒരു പർട്ടിക്കുലർ ഈ NAC പോലുള്ള അക്രഡിറ്റേഷൻ ഏജൻസീസ് ഒക്കെ അതിനൊരു ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞ് അതിനെ വാല്യൂ ചെയ്ത് അതൊരു സ്വന്തം ഒരു ഡിഗ്രി ഗ്രാൻഡിങ് ഒരു കോളേജായിട്ടോ യൂണിവേഴ്സിറ്റി ആയിട്ടോ പ്രവർത്തിക്കാൻ കെൽപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജുകൾ മുഴുവൻ ഓട്ടോണോമസ് കോളേജുകളായിട്ട്, ഓട്ടോണോമസ് ഡിഗ്രി ഗ്രാൻഡിങ് കോളേജ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അല്ല ഡിഗ്രി കൊടുക്കുക, കോളേജാണ് ഡിഗ്രി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അക്കാഡമിക് ആയിട്ടുള്ള സ്വയംഭരണം കൂടി കോളേജുകൾക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് വരും. അപ്പൊ ഈ കോളേജുകൾ സ്വയംഭരണ കോളേജുകളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഈ ലൈവിൽ വന്നിരിക്കുന്നവരോട് ഞാൻ വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓട്ടോണമി അതുപോലെ അക്കാഡമിക് ഓട്ടോണമി നേടിയിട്ടുള്ള ഈ ഓട്ടോണോമസ് കോളേജുകൾ എല്ലാം തന്നെ ഒന്ന് വിദ്യാർത്ഥികളുടെ മേൽ വളരെ ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, 2 ഭീകരമായ സാമ്പത്തിക സമ്മർദ്ദങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നു. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കാശുള്ളവന് മാത്രം കിട്ടുന്ന ഒരു ഏർപ്പാടായിട്ട് മാറുകയാണ്. 3,
അവിടെ നടക്കുന്ന കോഴ്സും പഠനവും പഠിപ്പിക്കലും എല്ലാം തന്നെ കമ്പോളത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുന്നു, വൊക്കേഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരുന്നു, സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതിനും അപ്പുറത്തേക്ക് ബേസിക് സ്റ്റഡീസ് എല്ലാം തന്നെ അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പൊ കോളേജുകൾ ഓട്ടോണോമസ് ആവുക, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡി അഫിലിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഡി അഫിലിയേഷൻ മീൻസ് പ്രൈവറ്റൈസേഷൻ, അതൊരു ഇക്വേഷൻ തന്നെയാണ്. ഇന്ന് ഇന്ന് നമുക്ക് സ്വയംഭരണ കോളേജുകൾ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഇത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഡിഗ്രി ഗ്രാൻഡിങ് ഓട്ടോണോമസ് ഡിഗ്രി ഗ്രാൻഡിങ് പവർ ഉള്ള ഓട്ടോണോമസ് ഇനിയും ഒരു സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നീ പി പറയുന്നത് അവരെ യൂണിവേഴ്സിറ്റികളായി പരിഗണിക്കാം. അതായത് കോളേജ് ക്ലസ്റ്റേഴ്സ്, ഒരു ഒരു കൂട്ടം കോളേജുകൾ, അത് വന്ന് ഒന്നില്ലെങ്കിൽ റിസർച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാവാം, അല്ലെങ്കിൽ ടീച്ചിങ് ഇന്റൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാവാം. റിസർച്ച് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റി RIU എന്ന് പറയുന്നത് ഗവേഷണത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക, ടീച്ചിങ് ഇന്റൻസീവ് ആയിട്ടുള്ള ടീച്ചിങ്ങിൽ ഫോക്കസ് ചെയ്യാണ്. അപ്പം എന്തായാലും ശരി, ഇവിടെയൊക്കെ നടക്കാൻ പോകുന്ന എന്താണ് പ്രക്രിയകൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അവിടെ നടക്കാൻ പോകുന്നത്. സ്വകാര്യ വൽക്കരണത്തിന്റെയും സ്വയംഭരണ കോളേജുകളിൽ ഉണ്ടാവാൻ പോകുന്ന മാർക്കറ്റ് ഓറിയന്റഡ് കോഴ്സുകളുടെയും മാർക്കറ്റ് ഓറിയന്റഡ് റിസർച്ചുകളുടെയും ഒരു ഹബായിട്ട് ഈ പറയുന്ന നോളജ് ഹബ്സ് അല്ലെങ്കിൽ കോളേജ് ക്ലസ്റ്റേഴ്സ് മാറും എന്നുള്ളതാണ്. ഇത് NEP നേരത്തെ സംശയം ഉന്നയിച്ച അഫ്സൽ അഹമ്മദ് പറഞ്ഞതുപോലെ ഇത് NEP 2020 മാത്രം ഒരു റെക്കമെൻഡേഷൻ അല്ല. ഈ നോളജ് കോളേജ് ക്ലസ്റ്റേഴ്സ് എന്നുള്ളത് 1994 ലോകബാങ്ക് അവതരിപ്പിച്ച ഒരു ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം അതിന്റെ അനുഭവ പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റിനകത്ത് അവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കോളേജ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് അത്രയും പഴയൊരു ഐഡിയ ആണ്, ഇപ്പോഴാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നത് മാത്രം. അപ്പം ഒരുപാട് എന്താണ് പ്രതിഷേധങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത് ഇത്രയും നീണ്ടുപോയി എന്നുള്ള എന്ന് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. അപ്പൊ ഇത് NEP മാത്രം ഒരു ഒരു അജണ്ട ആയിട്ടല്ല, തുറന്നു വന്ന ഒരുപാട് പൊളിച്ചെഴുത്തുകളുടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് അത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പബ്ലിക് പാർട്ട്ണർഷിപ്പ്, അതായത് പബ്ലിക് ഫിലാൻഡ്രോപിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് NEP പറയുന്നത്. അതായത് ഈ ചാരിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് പബ്ലിക് ഓർഗനൈസേഷൻ ബന്ധപ്പെടുക, അങ്ങനെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫെസിലിറ്റീസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ പബ്ലിക് ഫിലാൻഡ്രോപിക് അസോസിയേഷനിലൂടെ പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് അവർക്ക് നിർണ്ണയിക്കാം അവരുടെ ഫീസ് സ്ട്രക്ചർ എന്ത് വേണം എന്നുള്ളത്. ഒരു കോളേജിന് ഓരോ ഗ്രേഡിലുമുള്ള കോളേജിന് മാക്സിമം എത്ര ഗ്രേഡ് അല്ല ഫീസ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷെ ആ ലിമിറ്റിന് ആ ലിമിറ്റ് വരെ പോണോ അതിന് താഴേക്ക് പോണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർണ്ണയിക്കാം. ഇപ്പൊ ഫീ ഡിറ്റർമിനേഷൻ, ഫീ സ്ട്രക്ചർ എന്ത് വേണം, അത് മുഴുവൻ ഒരു ഒരു ലോബിയെ ഏൽപ്പിച്ചു വിടുന്ന ഒരു പ്രൈവറ്റ് ലോബിയെ ഏൽപ്പിച്ചു വിടുന്ന പോലെ ഒരു അതിന്റെ അപ്പർ ലിമിറ്റ് വരെ എത്ര വരെ വേണം, ഈ അപ്പർ ലിമിറ്റ് നിർണ്ണയിക്കുന്ന ആരാണെന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ആ നിലയിൽ ഇതിനെ എല്ലാം ഈ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവട മുതലാളിമാർക്ക് തീഴ് തരുന്ന ഒരു നയമായിട്ട് കൂടി ഇത് വന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വേറൊരു വസ്തുത. മറ്റൊരു സംഗതി, ഞാൻ റിസർച്ചിന്റെ ഫീൽഡിലേക്ക് വരാം. ഈ NEP അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഏജൻസിയാണ്, ഫണ്ടിങ് ഏജൻസി. അതിന്റെ പേര് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. ഇപ്പം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അറിയാം, ഇപ്പൊ നിലവില് റിസർച്ചിന്റെ ഫീൽഡിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. DST, DBT, ICMR, CSIR, UGC, അങ്ങനെ ഒരുപാട് ഫണ്ടിങ് ഏജൻസീസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് പുതിയൊരു ഫണ്ടിങ് ഏജൻസി എന്നുള്ള നിലയിൽ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ NRF എന്ന് പറയുന്ന ഒരു റിസർച്ച് ഫണ്ടിങ് ഏജൻസി വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവില് ഈ ICMR-നും DST-ക്കും DBT-ക്കും തന്നെ ഫണ്ട് ചെയ്യാൻ കാശില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പുതിയൊരു ഫണ്ടിങ് ഏജൻസിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു വിരോധാഭാസമുണ്ട്. അപ്പം സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന മറ്റ് ഫണ്ടിങ് ഏജൻസീസ് ഒക്കെ ഇല്ലാതാവുകയും അൾട്ടിമേറ്റ് ഫണ്ടിങ് ഏജൻസി ആയിട്ട് NRF വരാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ NRF പ്രൊമോട്ട് ചെയ്യുന്ന റിസർച്ച് എന്താണ്? റിസർച്ചിനെ ഫണ്ട് ചെയ്യുന്നത് റിസർച്ചിന്റെ ക്വാളിറ്റി വെച്ചിട്ടാണ്, അല്ലെ റിസർച്ചിന്റെ റെലവൻസ് വെച്ചിട്ടാണ് ഒരു റിസർച്ചിന് ഫണ്ട് കൊടുക്കുക. അപ്പം എന്ത് തരം റിസർച്ചിനാണ് NRF ഫണ്ട് കൊടുക്കാൻ പോകുന്നത്? NRF ഫണ്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പൗരാണിക പുരാതന ഭാരത സംസ്കാരം പേരുന്ന ഗവേഷണങ്ങൾക്കാണ്.
നേരത്തെ സൂചിപ്പിച്ച പോലെ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ. എന്താണ് ഈ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ? എന്ത് മാനദണ്ഡത്തിലാണ്, എന്ത് ഉരകലിലാണ് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്? ഈ നമ്മൾ തന്നെ ഇന്ന് കാണുന്നുണ്ട്, ഇന്ന് ഈ NDA ഗവൺമെന്റ്, BJP ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയതിനു ശേഷം മിത്ത്, പുരാണങ്ങള്, പഴയ മിത്തുകള്, അതുപോലെ തന്നെ ശാസ്ത്രം, ഇതിനെയൊക്കെ വല്ലാത്ത നിലയിൽ കൂട്ടിക്കുഴച്ച് ചരിത്രത്തെയും ശാസ്ത്രത്തെയും ഒക്കെ വളച്ചൊടിക്കുന്ന ഒരുപാട് പരാമർശങ്ങളും നടപടികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് NRF എന്ന് പറയുന്ന പുതിയൊരു ഫണ്ടിങ് ഏജൻസി വന്നിട്ട് പൗരാണിക പ്രാചീന ഭാരത സംസ്കാരം പേറുന്ന ഗവേഷണങ്ങൾക്ക് ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ത് തരം ഗവേഷണത്തിനാണ് ഇവർ ഫണ്ട് അനുവദിക്കാൻ പോകുന്നത്. ഗോമാതാവിനെയും ഗോമൂത്രത്തെയും ചാണകത്തെയും ഒക്കെ സംബന്ധിക്കുന്ന എന്താ റിസർച്ചുകൾക്ക് ഫണ്ടിങ്ങിന് കോടികൾ അനുവദിക്കുന്ന ഒരു കാലത്താണ് ഇത് ചർച്ച ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അതിന്റെ ഫോക്കസ് പോയിന്റ് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ NRF വെക്കുന്ന മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പൗരാണിക സംസ്കാരം പേറുന്ന ഗവേഷണം, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രീസുമായി ഡയറക്റ്റ് ലേസൺ വരുന്ന റിസർച്ച്, അതായത് ഇൻഡസ്ട്രീസിന് വേണ്ടി റിസർച്ച് നടത്തുക, എന്താണോ മാർക്കറ്റിന് വേണ്ടത് അത് റിസർച്ച് ചെയ്ത് കൊടുക്കുക, എന്താണോ ഇന്ന് ഒരു കമ്പനി ആവശ്യപ്പെടുന്നത് അത് റിസർച്ച് ചെയ്യുക എന്ന നിലയിലേക്കാണ് റിസർച്ചിനെ കുറിച്ചുള്ള സങ്കല്പം വരുന്നത്. ഈ NRF വർക്ക് ചെയ്യുന്നത് പുതിയൊരു പോളിസിയുടെ കീഴിലാണ്. അതെന്ന് പറയുന്നത് രാഷ്ട്രീയ RSA എന്ന് പറയും, രാഷ്ട്രീയ ശിക്ഷാ ആയോഗം എന്നാണ് അതിന്റെ പേര്. ഈ RSAയുടെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ NRF വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSAയുടെ സ്ട്രക്ചർ നോക്കിയാൽ മതി. RSAയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. RSAയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. RSAയിലെ മെമ്പേഴ്സില് ഒരു 20-30 മെമ്പർമാരോളം ഇന്ത്യയിലെ യൂണിയൻ മിനിസ്റ്റേഴ്സ് ആണ്. പിന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് RSAയിലെ മെമ്പറാണ്. പിന്നെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി RSAയിലെ മെമ്പറാണ്. ക്യാബിനറ്റ് സെക്രട്ടറി RSAയിലെ മെമ്പറാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ RSAയിലെ മെമ്പറാണ്. അപ്പൊ ഇതൊരു ഡെമോക്രാറ്റിക് ബോഡിയല്ല, ഇതെന്ന് പറയുന്നത് പക്കാ പൊളിറ്റിക്കലി ഈ വിദ്യാഭ്യാസത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബോഡിയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് എമിനന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റുകൾ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ഏത് എഡ്യൂക്കേഷനിസ്റ്റ്, അതായത് ഏത് വിദ്യാഭ്യാസ വിചക്ഷണൻ RSAയിൽ വന്ന് അഭിപ്രായം പറയണം, വിദ്യാഭ്യാസത്തിന്റെ നയരൂപീകരണം നടത്തണം എന്ന് തീരുമാനിക്കുന്നത് വേറൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേര് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എന്നാണ്, NECAC എന്നാണ് അത് പേര്. ഈ NECAC എന്ന് പറയുന്നത് പിന്നെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും ലോക്സഭാ സ്പീക്കറും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ പ്യുവർലി പൂർണ്ണമായും പൊളിറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ RSA വരാൻ പോകുന്നത്. ഈ RSAയുടെ കീഴിലാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാവുന്നത്. ഈ RSAയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പുതിയ ബോഡിയാണ്. ആ ബോഡിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, UGC പകരം അവർ റെക്കമെൻഡ് ചെയ്ത ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതൊരു ഡെമോക്രാറ്റിക് ബോഡിയല്ല, അതൊരു നോമിനേറ്റഡ് ബോഡിയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആ ബോഡിയിലുള്ളത്. ആ ബോഡി അതിനും പല സ്ട്രക്ചേഴ്സ് അവർ പറയുന്നുണ്ട്. അതിലൊന്ന് റെഗുലേറ്ററി കൗൺസിൽ, അക്രഡിറ്റേഷൻ NAC, അക്രഡിറ്റേഷൻ കൗൺസില്, അതുപോലെ ഗ്രാൻഡ് കൗൺസിൽ, ഇതൊക്കെയാണ്. ഈ ബോഡികൾ ഒന്നും തന്നെ വിദ്യാഭ്യാസത്തിന്റെ എന്താ പറയാ, വിദ്യാഭ്യാസം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു രൂപരേഖ തയ്യാറാക്കുന്ന ബോഡികളെ അല്ല, മറിച്ച് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ബോഡികളാണ്. ഇത്ര സ്റ്റാൻഡേർഡ് കൊടുക്കാം, ഇന്ന സ്റ്റാൻഡേർഡ് കൊടുക്കാം, അല്ലാതെ എന്താവണം വിദ്യാഭ്യാസം എന്ന് തീരുമാനിക്കുന്ന ബോഡികളെ അല്ല. ഇതൊക്കെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ് ആണ്. ബാക്കി എല്ലാം തീരുമാനിക്കപ്പെടുന്നത് RSAയിലാണ്. RSA എന്ന് പറയുന്നത് ഒരു പ്യുവർലി അൺഡെമോക്രാറ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബോഡിയാണ്, ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ്. പുറമേ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു രാഷ്ട്രത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രാഷ്ട്രീയമായ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാവാൻ പാടുന്ന ഒരു മേഖലയല്ല. പക്ഷെ അവിടെയാണ് ഈ നിലയിൽ ഒരു വൻതോതിലുള്ള ഒരു ബാഹ്യമായ ഇടപെടൽ, രാഷ്ട്രീയമായ ഇടപെടലുകളും കടന്നു കയറ്റങ്ങളും ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് തന്നെയാണ് NEP ഏറ്റവും ഗുരുതരമായ ഒരു വശമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം ഞാൻ ചുരുക്കുകയാണ്,
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ NEP 2020 നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ഇല്ലാതാക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന, അറിവിന്റെയും മൂല്യബോധത്തിന്റെയും ഒരു സചേതനമായ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളെ ഇല്ലാതാക്കുന്നു. യൂണിവേഴ്സിറ്റികളിലൂടെ ഉണ്ടായി വരുന്ന ഒരു സാമൂഹ്യവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ ഒരു പരിസരത്തെ ഇല്ലാതാക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ നൈരന്തര്യത്തെ ഇല്ലാതാക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ അന്തസത്തയെ ഇല്ലാതാക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കുറച്ച് തൊഴിൽ ശേഷികൾ മാത്രമുള്ള വിദ്യാർത്ഥികളായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വരുന്ന വിദ്യാർത്ഥികളെ ചിട്ടപ്പെടുത്തുന്നു. അതോടൊപ്പം റിസർച്ച് ഫീൽഡിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള, കമ്പോളത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ടെക്നിക്കാലിറ്റി, ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് മാത്രം അവരെ ചുരുക്കുന്നു. ഈ നിലയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ അന്തസ്സത്തെയും, ജനാധിപത്യ മൂല്യങ്ങളും അതിന്റെ ഒരു ശാസ്ത്രീയമായ ഘടനയും എല്ലാം ഇല്ലാതാക്കുന്ന ഒരു പോളിസി ആയിട്ടാണ് ഈ NEP 2020 വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വൻതോതിൽ വൻതോതിലുള്ള പ്രതിഷേധങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെടേണ്ടെന്ന, പിൻവലിപ്പിക്കപ്പെടേണ്ടെന്ന ഒന്നായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.